നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് മോഹൻ ബഗാനും മുംബൈ സിറ്റിയോ കപ്പടിക്കും അല്ലെങ്കിൽ ഷീൽഡ് നേടും. നമ്മൾ റീസൺ ആയിട്ട് പറയുന്നത് ഓയിൽ മണിയാണ്, പുറത്തുനിന്ന് പൈസ ഇറക്കാൻ ആളുണ്ടെങ്കിൽ എന്തും സാധിക്കും, കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രം അങ്ങനെ ഇൻവെസ്റ്റർ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ടോക്ക്. ശരിക്കും പൈസ ഇല്ലാത്തതാണ് പ്രശ്നം, പൈസ മുടക്കാത്ത മാനേജ്മെന്റാണ് പ്രശ്നം. നമുക്ക് നോക്കാം വീഡിയോ ഡീപ്പാക്ക് എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 90K എന്ന വലിയ ഫാമിലിയൊക്കെ തന്നെ കുറച്ച് മെമ്പേഴ്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഓണേഴ്സ് ആരാ നോക്കാം. മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അറൌണ്ട് 1.3 ബില്യൺ ആണ് അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഭഗണ്ഠ പ്രസാദ് ആണ് കോ ഓണറായിട്ട് വരുന്നത്. പിന്നെ ഡയറക്ടറായിട്ട് നമ്മുടെ നിഖിൽ ഭരത്രാജ്. പിന്നെ കോ ഓണേഴ്സായിട്ടുള്ളത് രണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരാണ്, ഒന്ന് നമ്മുടെ ചിരഞ്ജീവിയും പിന്നെ നമ്മുടെ അല്ലു അർജുൻ്റെ അച്ഛനായ അല്ലു അരവിന്ദും. ടോട്ടലി രണ്ട് ഫാമിലി തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഇവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കാറിയാം, പൈസയുടെ യാതൊരു കുറവുമില്ല. ഇവരുടെ തന്നെ കീഴിലാണ് നമ്മുടെ പ്രോ കബഡി ലീഗിൽ കളിക്കുന്ന നമ്മുടെ തമിഴ് തലൈവാസും ഉള്ളത്. ISL-ലേക്കാൾ കൂടുതൽ വ്യൂവേഴ്സും അതുപോലെ നമ്മുടെ നല്ല പൈസ ഇറങ്ങുന്ന ലീഗാണ് പ്രോ കബഡി എന്നുള്ളത്. അതിൽ ഇൻവെസ്റ്റേഴ്സ് ഉള്ള ടീമിന് നമ്മുടെ ISL പോലെ ലീഗിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കും? മാനേജ്മെന്റിന് മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചൂണ്ടിക്കാണാൻ സാധിക്കും. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അന്ന് എൽക്കോ ഷെട്ടിയുടെ കാലം മുതലേ തുടങ്ങിയതാണ്. നമ്മൾ ഇതിനെപ്പറ്റി എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്ലോപ്പ് ക്ലബ് ആണോ എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം 10-18 മിനിറ്റിന്റെ. അതിൽ നമ്മൾ ഇൻക്ലൂഡിംഗ് വീഡിയോസ് എല്ലാത്തിൻ്റെയും ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഫ്ലോപ്പ് സംഭവങ്ങൾ എവിടെയാണ്, അതാണ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എൽക്കോ ഷെട്ടോറി ആദ്യത്തെ സീസൺ തുടങ്ങുന്ന മുമ്പ് പ്രീ സീസൺ UAE-യിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പ്രീ സീസൺ പോലും അവിടെ ചെന്നപ്പോൾ സ്പോൺസേഴ്സ് ചതിച്ചു എന്ന രീതിയിൽ നടന്നിട്ടില്ലായിരുന്നു. പിന്നെ ടർഫിലായിരുന്നു അവർ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രീ സീസൺ ഗെയിംസ് ഒക്കെ. എൽക്കോ ഷെട്ടോറി സീസണിൽ ഫുൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാനേജ്മെന്റ് മാത്രമായിരുന്നു, അതുപോലെ രണ്ട് ഫോറിൻ പ്ലേയേഴ്സും. എന്നാൽ അതിൽ തനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നാണ് എൽക്കോ ഷെട്ടോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. All the Indian recruitments was done by the club. And there is not a complaint at all. But there was not one Indian player that I specifically chose. The foreign players I was involved, 5 of them, 2 were also chosen by the club. എന്നാൽ നമ്മൾ സീസൺ മൊത്തം നോക്കിയാൽ ഒരു പ്രോപ്പർ സ്റ്റാർട്ട് ഇലവൻ കൊടുക്കാൻ പോലും എൽക്കോ ഷെട്ടോറിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു, ഡ്യൂ ടു ഇഞ്ചുറി. എത്രത്തോളം ഇഞ്ചുറി ആയിരുന്നു ആ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ക്ലബ്ബ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോസസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ ക്ലബിന് അതില്ലായിരുന്നു എന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന് ഒരു സ്റ്റൈൽ പ്രകാരം എന്തെങ്കിലും ഒരു വലിയ ബ്ലണ്ടർ ചെയ്യും, അത് മറച്ചു വെക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയ 2-3 കാര്യങ്ങൾ എടുത്ത് ഫാൻസിന് മുമ്പിലേക്ക് ഇടും, ഫാൻസ് ഇത് മറന്നുപോകും. ഇത് തന്നെയാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എൽക്കോ ഷെട്ടോറി, ബെർദുലുമി ഓഗ്ബച്ച ഉൾപ്പെടെ അത്രയും പ്ലേയേഴ്സിനെ പറഞ്ഞു വിട്ടപ്പോൾ നമ്മുടെ ഫാൻസ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഒറ്റയടിക്ക് ഫാൻസ് മറന്നിട്ടുണ്ടായിരുന്ന ഈ 1-2 നീക്കത്തിലൂടെയായിരുന്നു. ഒന്ന്, നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറെ സൈൻ ചെയ്യുന്നു, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത ഫ്യൂച്ചർ ഡിസിഷൻസ് ഒക്കെ ഇദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നല്ല നല്ല റിക്രൂട്ട്മെന്റ്സ് കൊണ്ടുവരും. ലിത്വേനിയയിൽ ഒരു ക്ലബ്ബ് ഫ്ലോപ്പ് ആയിരുന്നു, ഇദ്ദേഹം വന്ന് അത് പ്രോഗ്രഷനിലേക്ക് കൊണ്ടുപോയി എന്ന രീതിയിലുള്ള ഹൈപ്പ് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതുപോലെ ഐ ലീഗ് വിന്നറായ നമ്മുടെ കിബു വിക്കുവിനെ കൊണ്ടുവരുന്നു, വീണ്ടും ന്യൂ സീസൺ ന്യൂ ഹൈപ്പ് അതുപോലെ ന്യൂ ഹോപ്പ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ സ്റ്റാർ പ്ലേയേഴ്സിനെ കൊണ്ടിരുന്നു, ഗാരി ഹൂപ്പറിനെ കൊണ്ടിരുന്നു, വിസൻ്റെ ഗോമസിനെ കൊണ്ടിരുന്നു, അങ്ങനെ പ്ലേയേഴ്സിനെ കൊണ്ടിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിസൻ്റെ ഗോമസും ഗാരി ഹൂപ്പേഴ്സിൻ്റെയൊക്കെ ഒരു ഫ്ലോ പെർഫോമൻസ് മാത്രമായിരുന്നു ആ സീസണിൽ നമ്മുടെ ടീം അത്രത്തോളം താഴേക്ക് പോയിട്ടുണ്ടായിരുന്നതെന്ന്? ഒരിക്കലുമല്ല. 2-3 നല്ല ക്വാളിറ്റി നല്ല ഹൈപ്പുള്ള പ്രൊഫൈലുള്ള പ്ലേയേഴ്സിന് മുമ്പോട്ടിട്ടാൽ നമ്മുടെ ഫാൻസ് ബാക്കിയെല്ലാം മറന്നു പോകും. നമ്മൾ പണ്ട് മുതൽ പറയുന്ന കാര്യമാണ് നല്ല ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടായാൽ മാത്രം ഒരു സീസൺ മുമ്പോട്ട് പോകില്ല, നല്ല ഇന്ത്യൻ പ്ലേയേഴ്സും വേണം. ആ സീസണിൽ എന്തുമാത്രം എന്ന് വെച്ചാൽ എന്തുമാത്രം പൈസ, എന്തുമാത്രം എഫേർട്ട് ഇട്ട്, എന്തുമാത്രം ഇന്ത്യൻ പ്ലേയേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, നിഷു കുമാറിനെ മാത്രമായിരുന്നു നമ്മൾ ആ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ബിഗ് സൈനിങ് എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗാരി ഹൂപ്പറും വിസൻ്റെ ഗോമസൊക്കെ ഒരു ഫ്ലോ പ്ലേയേഴ്സ് ആയിരുന്നു ഇന്ത്യയിലെന്ന്? ഒരിക്കലുമല്ല. എനിക്ക് തോന്നുന്നു വിസൻ്റെ ഗോമസ് അതേസമയം വല്ല ഗോവയിലോ അല്ലെങ്കിൽ മറ്റു ടീമിലോ ആയിരുന്നെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് എക്സലൻറ്റ് പ്ലെയർ ആയിട്ട് വരേണ്ട ഒരു പ്ലെയറായിരുന്നു. അദ്ദേഹത്തിന് ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് കളിക്കാൻ ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഒരു നല്ല പ്ലാറ്റ്ഫോം അല്ലായിരുന്നു. ഇപ്പോൾ തന്നെ കുറേ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന കാണും, നമ്മൾ ഒരിക്കലും ബിഗ് പ്ലേയേഴ്സിനെ മേടിക്കല്ല, നമ്മൾ പുതിയ പ്ലേയേഴ്സിനെ ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അക്കാഡമി വഴി ഉണ്ടാക്കുക എന്നുള്ളത്. ഭയങ്കര മണി ഓറിയൻറ്റഡ് മൈൻഡ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു ഓഫർ ഏത് പ്ലെയറിന് വന്നാലും അത് അക്കാഡമി പ്ലെയറായിട്ട് അല്ലാത്ത പ്ലെയറായിട്ട് അവർ വിട്ടുകൊടുക്കുക തന്നെയാണ്, അത് ഫോറിൻ പ്ലെയർ ആയാലും അതുപോലെ ഇന്ത്യൻ പ്ലെയേഴ്സ് ആയാലും. ISL-ൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് മിരിങ്ങ എത്ര പ്ലേയേഴ്സിന് നിങ്ങൾക്കറിയാം? ISL-ൽ തന്നെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മൾ ടീമിൽ എടുത്ത പ്ലേയേഴ്സ് ആയിരുന്നു ഇഷൻ പണ്ഡിത, നമ്മുടെ ഡാനിഷ് ഫാറൂഖ്, പിന്നെ ഐബൻ വരുന്നു, ലാലിച്ചർ നഴ്സറി, ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ. എന്നാൽ നമ്മൾ വിട്ടുകൊടുത്തിട്ട് കളിച്ച എത്ര പ്ലേയേഴ്സ് ഉണ്ട്? നമ്മുടെ ഋതിക് ദാസ്, രാഹുൽ ബേക്കെ, അതുപോലെ സഹൽ വരുന്നു, നോഹർ മഹേഷ് സിംഗ് വരുന്നു, നമ്മുടെ വിനീത് റായ് വരുന്നു, അങ്ങനെ ഇഷ്ടം പോലെ
അവസാന പ്ലേയേഴ്സ്. ഒരിക്കലും ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ ഫുട്ബോളിനെ ഭയങ്കര ടാക്ടിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ഒന്നുമല്ല. എനിക്ക് ആസ് എ ഫാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആസ് എ ഫാൻ നമ്മളൊരു ട്രാൻസ്ഫേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിരാശ തന്നെ പെടും. ആസ് എ മാർക്കറ്റിംഗ്, നമ്മൾ കരോൾ സ്കിൻകിസിനെ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ടാക്ടിക്കലി കോച്ചിന് വേണ്ടി പ്ലേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക മാത്രമല്ല, ടീമിന് അല്ലെങ്കിൽ മാനേജറിന് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിലൂടെ അദ്ദേഹം നോക്കണം. അദ്ദേഹത്തെ നമുക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ സാധിക്കില്ല. നമുക്ക് മാനേജറിനോട് എപ്പോഴാണ് ഇത് എഗ്രി ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം രാഹുലാട്ടെ, സഹലാട്ടെ, ഹോർബമാട്ടെ, നമ്മുടെ ജിക്സനാട്ടെ, ഇവരെല്ലാം നമ്മൾ വലിയ എമൗണ്ട് കൊടുത്ത് മേടിച്ചിട്ടല്ലായിരുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ ടീമിൽ നിന്ന് വളരുക എന്നിട്ട് വിൽക്കുകയായിരുന്നു. എന്നാൽ നമുക്കതിൽ നിന്ന് എപ്പോഴും ഒരു ഡിസാറ്റിസ്ഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ആകാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം അങ്ങനെ വിറ്റ് വഴി കിട്ടുന്ന പൈസയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ മേടിച്ച പ്ലെയറിനെ വെച്ച് നമുക്ക് ഒരു റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇതുവരെ. അങ്ങനെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഒരു സക്സസ്ഫുൾ ട്രാൻസ്ഫർ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നെ ഇപ്പോഴും സർപ്രൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഹോർമിപ്പാം ടീം വിടാത്തതെന്നാണ്. എന്തൊക്കെയാണെങ്കിലും ഫാൻസിനെ ഒന്ന് പൊട്ടന്മാരാക്കി സാറ്റിസ്ഫൈ ചെയ്ത് വെക്കാൻ ഹോർമി ടീമിൽ നിൽക്കട്ടെ. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആരും വിട്ട് കളയുന്നില്ല എന്ന് കാണിക്കാൻ മാത്രമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അടുത്ത വർഷം നല്ലൊരു ഓഫർ കിട്ടിയാൽ ഹോർമയും കൂടെ പറഞ്ഞു വിടും. ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കാര്യം തന്നെ എടുക്കുക. അദ്ദേഹത്തിനും പുതിയൊരു നല്ല സ്റ്റാർ ഇന്ത്യൻ പ്ലേസുള്ള സ്ക്വാഡൊന്നും അല്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കിട്ടിയ ഇന്ത്യൻ പ്ലേസിനെയും അതുപോലെ നല്ല ഫോറിൻ റിക്രൂട്ട്മെൻസും കാരണം മാത്രമാണ് അദ്ദേഹം ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഓരോ വർഷം കഴിയുന്തോറും അതൊന്ന് റീഫ്രെയിം ചെയ്യണമല്ലോ. നമുക്കറിയാം ഇപ്പോൾ 80K ആയിട്ട് 80K കപ്പടിച്ചതിനു ശേഷം അവർ അതേ ടീം വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും സക്സസ് ആകത്തില്ലായിരുന്നു. ഓരോ വർഷത്തിലും ലീഗ് കൂടി ഡിഫിക്കൽട്ടായി വരുവാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഒക്കെ വരുത്തണം. എന്നാലത് ടീമിനെ പ്രോഗ്രഷനിലേക്ക് മാത്രമായിരിക്കണം. ഇപ്പോൾ റോയ് കൃഷ, ഹ്യൂഗോ ബോമസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് റീപ്ലേസ്മെൻറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു കുമ്മിങ്സും അതുപോലെ മെക്ലാരൻ അതുപോലെ ജോണി കാക്കോള പ്ലേയേഴ്സ് ആയിരുന്നു. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അല്ലാതെ നല്ല നല്ല പ്ലേയേഴ്സിനെ വിട്ടുകൊടുത്തിട്ട് വേറെ പ്ലേയേഴ്സിൽ കൊണ്ടുവന്ന് ഇവരെ വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പ് നമ്മൾ ഇവാൻ വുക്കോമനോവിച്ചിന് ഇനിയും ഒരു ചാൻസ് കൊടുക്കണമായിരുന്നു. ഓക്കെ, സോ മച്ച് ഹെയ്റ്റ് ഫോർ ദിസ് കമൻറ്റ് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒപ്പീനിയൻ ഇനിയും കൊടുക്കണമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം പുതിയ കോച്ച് വന്നായിരുന്നു, എന്നാലും നമുക്ക് ഡ്യൂറൻ കപ്പിൽ ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ മുംബൈ സിറ്റിയൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു, ഓയിൽ മണി അല്ലേ, എത്രമാത്രം ഫോറിനേഴ്സിനെ വേണമെങ്കിലും മേടിക്കാം എന്ന രീതിയിലൊക്കെ. എന്നാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും കഴിഞ്ഞ വർഷം മുംബൈ സിറ്റിക്ക് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നു 50% കൂടുതൽ ഗോളുകളും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ആയിരുന്നു. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ബെറ്റർ ചോയ്സ് അല്ല നമുക്ക് വേണ്ടത്, എപ്പോഴും ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് വേണ്ടത്. എനിക്ക് ഇത്രമാത്രം പറയാനുള്ളൂ, ഫാൻസിന് ഇമോഷൻ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പരിപാടി നിർത്തണം. നിർത്താൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കുറയ്ക്കണം. അറ്റ്ലീസ്റ്റ് ടീമിനോട് ലോയലായി നിൽക്കുന്ന അല്ലെങ്കിൽ ടീമിന് വേണ്ടി എഫേർട്ട് എടുത്ത പ്ലേസിനെ നിലനിർത്താനെങ്കിലും നോക്കുക. ടീമിനോട് റിസൾട്ട് കിട്ടുന്നവരെ ഇപ്പോൾ തേണ്ട നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡ്യൂറൻ കപ്പിനെ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ജോൺ എബ്രഹാം എന്ന ഓണറിൻ്റെ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തുമാത്രം എഫേർട്ടും ഇഷ്ടവുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിനോട് കാണിക്കുന്നതെന്ന്. അതൊക്കെ കാണുമ്പോഴാണ് എണീറ്റുന്നൊരു സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്നത്. അങ്ങനെ ഒരു ഓണറും അതുപോലെ നമ്മുടെ ഒരു ഓണറും, സോ ആ ഡിഫറൻസ് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അവർ എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, 2 വർഷം എന്തുമാത്രം ചേഞ്ചസ് ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കപ്പടിക്കണം, എന്നാലേ നമ്മുടെ മാനേജറിന് പഠിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.